മതത്തിന്റെ അതിർവരം വിട്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്വരരാഗ പ്രവാഹത്താൽ മനുഷ്യരെ ചേർത്തു നിർത്തിയ കലാമണ്ഡലം ഹൈദരാലി ഓർമ്മയായിട്ട് 16 വർഷം. ശാരീരം അമ്പലമതിൽക്കെട്ടിനകത്തും ശരീരം പുറത്തുമായി ആ ശബ്ദധാര ആസ്വാദകരെ രസിപ്പിച്ചു, പലതും പഠിപ്പിച്ചു. എന്റെ ശരീരം പുറത്താണെങ്കിലും ശാരീരകത്തുണ്ട്. അപ്പോൾ ദൈവത്തെ എനിക്ക് വളരെയധികം കാണുമായിട്ട് എനിക്ക് തോന്നി, അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫീലിങ്ങിൽ ഞാൻ അജിത ഹരേ ജയ മാധവ വിഷ്ണു. ഹൈദരാലി എന്ന കഥകളി സംഗീതജ്ഞൻ ഉള്ളിൽ കൊണ്ടു നടന്ന മനോവേദനയ്ക്ക് ദൈവം കണ്ട പരിഹാരമായിരുന്നു 2006 ജനുവരി 5 വടക്കാഞ്ചേരിക്കടുത്ത വാഴക്കോട് വളവിലുണ്ടായ ആ കാർ അപകടം. മരണം പുൽകാനെത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആദ്യ നിമിഷത്തിൽ തന്നെ ആ ലോലഹൃദയം നിലച്ചിരുന്നു. അജിതാഹരേജയ തൊട്ടടുത്തിരുന്ന് കേൾക്കാൻ ഭഗവാൻ ഒരൽപ്പം നേരത്തെ കൊണ്ടുപോയി എന്ന് ഹൈദരാലിയുടെ സുഹൃത്തുക്കൾ ഇന്നും വിശ്വസിക്കുന്നു. മൃദുലേ കമല രുചിരനയന നൃഹരേ. 1946 വടക്കാഞ്ചേരിക്കടുത്ത ഓട്ടുപാറയിൽ ജനിച്ചു. കുഞ്ഞിലെ തന്നെ മകന്റെ സംഗീതവാസന മനസ്സിലാക്കിയ മാപ്പിളപ്പാട്ട് കലാകാരനായ മൊയ്തുകുട്ടി ഹൈദരാലിയെ കലാമണ്ഡലത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അല്പം ദുർഘടമായിരുന്നു ആ തീരുമാനം. ഇസ്ലാമായ മൊയ്തുകുട്ടിയെ സഹായിക്കാനെത്തിയ രണ്ടുപേരിൽ ഒരാൾ ഹിന്ദുവും ഒരാൾ ക്രിസ്ത്യാനിയുമായിരുന്നു എന്നത് കാവ്യനീതിയാവാം. 11 വയസ്സിൽ ഹൈദരാലി കലാമണ്ഡലത്തിലെത്തി. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കലാമണ്ഡലം ഗംഗാധരൻ തുടങ്ങിയ ഗുരുക്കന്മാർക്കു കീഴിൽ കഥകളി സംഗീതം അഭ്യസിച്ചു. 1960 പട്ടിക്കാന്തോടി ചരമദിനത്തോടനുബന്ധിച്ച് ഹൈദരാലിയും ശങ്കരൻ എമ്പ്രാന്തിരിയും ഒന്നിച്ചരങ്ങേറിയത് കഥകളി രംഗത്തെ ഉദാത്തമായ പുതുമയായിരുന്നു. പഠിച്ച് പാടിത്തെളിഞ്ഞ പാട്ടുകാരനായി പുറത്തിറങ്ങിയപ്പോഴാണ് ലോകം കാത്തുവച്ച വേർതിരിവിന്റെ ആഴം ഹൈദരാലി തിരിച്ചറിഞ്ഞത്. ഉത്സവ കളികൾക്കുള്ള ലിസ്റ്റിൽ ഒരിക്കലും ഇസ്ലാമായ ഹൈദരാലിയുടെ പേര് വന്നില്ല. ശ്രീലകങ്ങളിലെ കളിവിളക്കിന് മുന്നിൽ നിന്ന് ചേങ്ങില കൊട്ടാനാകാതെ ആ മനസ്സ് സംഘർഷഭരിതമായി. ഏറ്റവും പ്രിയപ്പെട്ട കർണശബദത്തിലെ ഇല്ലേ ദയാ നിൻ തനുതല്ലജത്തില്ലെന്ന കുന്തീവിലാപം ആലപിക്കുമ്പോൾ ആ ചോദ്യം സമൂഹത്തോട് പലവട്ടം ചോദിച്ചു ഹൈദരാലി. ആ വേദന മനസ്സിലാക്കിയ MKK നായർ ഫാക്ട് എന്ന സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്. ചെങ്ങന്നൂരിൽ നടന്ന ഒരു പരിപാടിയിൽ പിന്നണിപ്പാട്ട് ഹൈദരാലിയാണെന്നറിഞ്ഞ് തടയാൻ ചിലരെത്തി. എന്നാൽ പാടിക്കാൻ സംഘാടക സമിതി ഉറച്ചു. അതിനായി അമ്പലത്തിനകത്തെ വേദി പുറത്തേക്ക് ഒരൽപ്പം നീട്ടിപ്പണിതു. അങ്ങനെ ഹൈദരാലി പുറത്തും ബാക്കി കളിക്കാർ അമ്പലത്തിനകത്തും നിന്ന് കഥ അവതരിപ്പിച്ചു. അധിക്ഷേപിച്ചതിലൊന്നും നിനക്കല്ലേ കൃഷ്ണ, ഒന്നും നിനക്കല്ലേ. ചുരുങ്ങിയ കാലം മാത്രമാണ് കഥകളി വേദിയിൽ സാന്നിധ്യമായുള്ളൂ എങ്കിലും ആസ്വാദകർക്ക് രസനിഷന്ധിയായ അമൃത തീർത്ഥമായിരുന്നു ആ സ്വരയലകൾ. ഭരതനും പവിത്രനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും അടങ്ങുന്ന ചങ്ങാതിക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിനെല്ലാം. പാടാതിരിക്കാൻ ആവില്ലാത്തതുകൊണ്ടാണ് അവൻ പാടുന്നത് എന്ന് എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആ കൂട്ടുകാർക്കരികിലിരുന്ന് അവർക്കായി അടന്തയും ചെമ്പടയും പാടി രസിക്കുന്നുണ്ടാവും ഹൈദരാലി. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.